നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ രക്ഷിക്കാൻ ഇറങ്ങിയ മൊസാദിൻ്റെ കഥയാണിത്. ഇറാൻ ഒരാണവരാജ്യമായാൽ ഭൂപടത്തിൽ നിന്നും തങ്ങൾ എന്നേക്കുമായി മായ്ക്കപ്പെടുമെന്ന ഭയം ഇസ്രായേലിനെ വേട്ടയാടിയിരുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇറാൻ, ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേൽ. ഇസ്രായേൽ ഒരു ചെറു രാഷ്ട്രമാണ്, എന്നാൽ വിസ്തീർണം കൊണ്ട് ലോക ഭൂപടത്തിൽ 18-ാം സ്ഥാനമുണ്ട് ഇറാന്. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചുമാറ്റുമെന്ന ശപഥമെടുത്താണ് ഇറാൻ നിലനിൽക്കുന്നത്. എന്നിട്ടും പലപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നില്ല എന്ന പരാതി ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ നടത്തുന്ന ആണവ പദ്ധതികൾക്കെതിരെ പൂർണ്ണ ശക്തിയോടെ പ്രതികരിക്കുക എന്നതായി ഇസ്രായേലിന്റെ നയം. തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ മറ്റൊരു പോംവഴിയും മുന്നിലുണ്ടായിരുന്നില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. അവിടെയാണ് മൊസാദ് എന്ന ചാരസംഘടനയുടെ കരുത്ത്. മേയർ ദാഗൻ എന്ന മൊസാദിന്റെ തലവൻ നിയമിതനായപ്പോൾ ലോകം കരുതിയത് 2005 ഇറാൻ ആണവശക്തിയാകുമെന്നാണ്. എന്നാൽ 2007, 2009, 2011 എന്നിങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ 2011 ജനുവരി 6 മേയർ ദാഗൻ സ്ഥാനമൊഴിയുന്നു. രാജ്യത്തോടുള്ള സന്ദേശത്തിൽ മേയർ ദാഗൻ പറഞ്ഞു, ഞാൻ എന്റെ സ്ഥാനമൊഴിയുന്നതുവരെ ഇറാൻ ഒരാണവശക്തിയാകാതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടർന്നു. എന്നാൽ 2015 ഇറാൻ ആണവശക്തിയാകും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 താനും മൊസാദും ചെയ്തു പോന്ന നടപടികൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകണം. ഇറാൻ ആണവശക്തിയാകുന്നത് എത്ര വർഷങ്ങൾ തടയുന്നുവോ അത്രയും സുരക്ഷിതമായിരിക്കും ഇസ്രായേൽ. കടാരിയുടെ മൂർച്ച നമ്മുടെ ശരീരത്തെ മുറിപ്പെടുത്തുമെന്ന് തോന്നുന്നതുവരെ നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല. അതിനിനി 4 സമയമുണ്ട്. എന്നാൽ കടാര നിങ്ങളെ മുറിപ്പെടുത്താൻ തുടങ്ങിയാൽ പിന്നെ യുദ്ധം, അത് മാത്രമേ ഇസ്രായേലിന് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു സമയമാണ് തങ്ങളുടെ മുന്നിലുള്ളത് എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ആ കടാര തങ്ങളുടെ മാംസത്തിൽ തൊട്ടിരിക്കുന്നു. 8.5 രംസത് പദവിയിൽ ദാഗൻ മൊസാദിനെ നയിച്ചു. ഒടുവിൽ അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ഇറാൻ ഒരാണവശക്തിയായിരുന്നില്ല. ദാഗന് പകരമായി മൊസാദിന്റെ തലവനായി എത്തിയത് തമീർ പാർദോ എന്ന ഏറ്റവും കഴിവുറ്റ ഉദ്യോഗസ്ഥൻ. മേയർ ദാഗനെ യാത്രയാക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചേർത്തു നിർത്തി യഹൂദ ജനതയുടെ പേരിൽ ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു എന്നറിയിച്ചു. അന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മേയർ ദാഗനെ ചേർത്തു പിടിച്ചു. തികച്ചും വ്യക്തിപരമായ ഒരു കത്തെഴുതിയാണ് അന്ന് US പ്രസിഡന്റ് ജോർജ് ബുഷ് മേയർ ദാഗനെ അഭിനന്ദിച്ചത്. അതെ, ദാഗൻ എന്നൊരാൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇറാൻ ആണവ പദ്ധതി വർഷങ്ങൾക്ക് മുൻപ് തന്നെ യാഥാർത്ഥ്യമായേനെ. ഇസ്രായേലിനെതിരെയുള്ള ഏറ്റവും വലിയ പോർമുന അങ്ങനെ തയ്യാർ ചെയ്യപ്പെട്ടേനെ. ആത്യന്തിക ജെയിംസ് ബോണ്ട് എന്നാണ് ദാഗനെ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയ അസാധാരണമായ പോരാട്ടമായിരുന്നു ദാഗനും മൊസാദുമൊക്കെ ആ വർഷങ്ങളിൽ ചെയ്തു കൂട്ടിയത്. 2006 ജനുവരിയിൽ മധ്യ ഇറാനിൽ ഒരു വിമാനം തകർന്നു വീണു. യാത്രികർ ഒന്നൊഴിയാതെ മരിച്ചു. അതിലൊരാൾ റെവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാരിൽ ഒരാളായ അഹമ്മദ് കസാമിയായിരുന്നു. ഈ അപകടത്തിന് 1 മുൻപ് വലിയൊരു സൈനിക ചരക്ക് വിമാനം തെഹ്റാനിലെ ജനവാസ കേന്ദ്രത്തിലെ വലിയൊരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി തകർന്നിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 94 യാത്രികരും മരിച്ചു. അതിൽ റെവല്യൂഷണറി ഗാർഡിലെ ഓഫീസർമാരിൽ ചിലർ. 2006 നവംബർ മാസത്തിൽ വീണ്ടും ഒരു സൈനിക വിമാനം തകർന്നു വീണു. തെഹ്റാനിൽ നിന്നും പറന്നുയർന്ന 36 റെവല്യൂഷണറി ഗാർഡുമാരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. ഇറാൻ ദേശീയ റേഡിയോയിൽ പ്രതിരോധമന്ത്രി ആരോപണമുന്നയിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ഈ 3 വിമാനാപകടങ്ങൾക്ക് പിന്നിലും ചാരസംഘടനയായ മൊസാദ് എന്ന ഏജൻസിയാണ്. 2005 ജനുവരിയിൽ തുടങ്ങിയ അട്ടിമറികളും കൊലപാതകങ്ങളും 2005 തന്നെയാണ്. തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു വിമാനത്തിൽ നിന്നും പുറപ്പെട്ട മിസൈലിടിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഇറാനിലെ ദിയാലം ആണവ സങ്കേതം തകർന്നത്. അതേസമയം മറ്റൊരു സ്ഫോടനത്തിൽ ആണവ നിലയത്തിന് തൊട്ടരികിലുള്ള വാതക പൈപ്പ് ലൈനുകൾ തകർക്കപ്പെട്ടു. 2006 ഏപ്രിൽ മാസം അത് നതാൻസിലെ കേന്ദ്ര നിലയത്തിൽ ഒരു ഉത്സവ തിമിർപ്പിലായിരുന്നു ശാസ്ത്രജ്ഞർ. ആണവ ശാസ്ത്രജ്ഞരുടെ വലിയ ഒരു നിരക്കൊപ്പം സാങ്കേതിക വിദഗ്ധരും ന്യൂക്ലിയർ പദ്ധതി വിവിധ വകുപ്പ് തലവന്മാരും ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവിടെ 1,000,000 സെൻട്രിഫ്യൂഗൽ സംവിധാനങ്ങൾ ഒരുമിച്ച് അതിവേഗത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു.
യുറേനിയം 235 വേർതിരിക്കുന്ന പ്രക്രിയ വിജയകരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന കർമ്മം. പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയർ ബട്ടണമർത്തി. പക്ഷേ നടുക്കുന്ന സ്ഫോടനമായിരുന്നു അവിടെ നടന്നത്. ആണവ നിലയം ഒന്നായി പൊട്ടിത്തെറിച്ചു. സകലതും തകർന്നടിഞ്ഞ ഒരു രാത്രിയായിരുന്നു ഇറാന് മുന്നിൽ. ഒടുവിൽ ഇറാൻ എന്താണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നത് കണ്ടുപിടിച്ചു. അജ്ഞാതർ യന്ത്ര സംവിധാനങ്ങൾക്കുള്ളിൽ അവസാന നിമിഷം വ്യാജഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഇതായിരുന്നു സ്ഫോടനത്തിന് പിന്നിലുള്ള കാരണം. വർഷങ്ങളോളം തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞർ കഷ്ടപ്പെട്ട് ഒടുവിൽ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കവെയാണ് ഈ വൻ സ്ഫോടനത്തിലൂടെ എല്ലാം തകർത്തെറിയപ്പെട്ടത്. വീണ്ടും ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഒരു പതിറ്റാണ്ട് പിന്നോക്കമടിച്ചു. ഏറെ കഷ്ടപ്പെട്ട ഒരു വർഷം. 2007 അവർ ഏറെ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു. എന്നാൽ 2007 ജനുവരിയിൽ വീണ്ടും ഇതേ അട്ടിമറി. ഇറാൻ ആണവ പദ്ധതിയെ പരമാവധി വൈകിപ്പിക്കുകയായിരുന്നു മൊസാദിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ട മറ്റു സഹായങ്ങൾ ഒരുക്കിക്കൊടുത്തത് അമേരിക്കൻ ചാരസംഘടനകൾ. ആണവ പദ്ധതിക്ക് വേണ്ടിയുള്ള യന്ത്ര സാമഗ്രികൾ ഇറാൻ വാങ്ങുമ്പോൾ അവ സപ്ലൈ ചെയ്യുന്ന പേപ്പർ കമ്പനികൾ മിക്കവയും മൊസാദിന്റേത്. 7 വർഷങ്ങൾ തുടർച്ചയായി അട്ടിമറികളും സ്ഫോടനങ്ങളും ദൗർഭാഗ്യങ്ങളും ഇറാനെ വേട്ടയാടി. ഒടുവിൽ അവർ ആണവ പദ്ധതി എന്ന സ്വപ്നത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ആണവ പദ്ധതിക്ക് വേണ്ടി അവർ യന്ത്ര സാമഗ്രികൾ കൊണ്ടുവരുമ്പോഴൊക്കെ മൊസാദ് ചാരന്മാർ അവ തകർത്തെറിയുന്ന കാഴ്ച. ഒരിക്കൽ ആർട്ടിക് സമുദ്രത്തിൽ വെച്ച് മാൾട്ടയുടെ പതാകയുമായി സഞ്ചരിച്ചിരുന്ന ഒരു ചരക്ക് കപ്പൽ മൊസാദ് തട്ടിയെടുക്കുന്നു. ആ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് ആണവ നിലയത്തിലേക്കുള്ള ഉപകരണങ്ങൾ. 2005-ഉം 2008-ഉം ഇടയിലുള്ള നിരന്തര ആക്രമണങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ഇറാൻ തകർന്ന് തളർന്നു വീണു. എന്നാൽ കോം നഗരത്തിനടുത്ത് ഒരു ശക്തമായ ആണവ നിലയം സ്ഥാപിക്കാൻ ഇതിനിടയിൽ ഇറാന് കഴിഞ്ഞു. അതീവ രഹസ്യമായി അവർ നിർമ്മിച്ച ഭൂഗർഭത്തിലെ പുതിയ വിശാലമായ ഹാളിൽ 3000 സെൻട്രിഫ്യൂഗുകൾ പ്രവർത്തിപ്പിക്കാനായിരുന്നു ഇറാന്റെ ലക്ഷ്യം. എന്നാൽ 2009-ൽ ഇറാൻ തിരിച്ചറിഞ്ഞു ആ നടുക്കുന്ന നീക്കം. കോം നഗരത്തിനടുത്തുള്ള ആണവ നിലയം നിയന്ത്രിച്ചിരുന്നത് അമേരിക്കൻ ഇസ്രായേൽ ചാരന്മാർ. ഒടുവിൽ ലോകത്തിനു മുന്നിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് ഇറാൻ നിർബന്ധിതരായി. കാരണം അതിനു മുൻപേ ആണവ നിലയത്തിൽ നടക്കുന്ന മുഴുവൻ വിവരങ്ങളും ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൃത്യമായി അറിയാം. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുമാറ്റും എന്നിറാൻ വെല്ലുവിളിക്കുമ്പോഴൊക്കെ ഇസ്രായേലിന് മുന്നിൽ ഒരൊറ്റ പോംവഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതുവിധേനയും ഇറാന്റെ ആണവ പദ്ധതികൾ തുരങ്കം വയ്ക്കുക. 1998 ജൂൺ 1 ആദ്യമായി ഇറാനിയൻ ആണവ പരിപാടിയുടെ യഥാർത്ഥ വ്യാപ്തി US മനസ്സിലാക്കി. ആ മനസ്സിലാക്കലിന് പിന്നിൽ മൊസാദിന്റെ വലിയ കഠിന പ്രയത്നങ്ങളുണ്ട്. അന്ന് മുതൽ മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ ലക്ഷ്യം, അവരുടെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ഭാഗം, ഇറാന്റെ ആണവ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുക എന്നത്. 1987 ഒരു ശിശിരകാലം ദുബായിൽ ഒരു രഹസ്യയോഗം ചേരുന്നു. 3 ഇറാൻകാരും 2 പാകിസ്ഥാനികളും 3 യൂറോപ്യൻ വിദഗ്ധരും. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിക്ക് വേണ്ടിയുള്ള രഹസ്യയോഗം നടക്കുന്ന ഹാളായിരുന്നു അത്. അവിടെയും മൊസാദിന്റെ മിന്നൽ സ്ഫോടനങ്ങൾ. 1980കളുടെ മധ്യത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള വാർത്തകൾ ലോകത്തിൽ പരക്കുന്നത്. എന്നാൽ അതിനു മുൻപേ എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു മൊസാദ് എന്ന ഇസ്രായേൽ ചാരന്മാർ. ദുർബലമായി മാറിയ സോവിയറ്റ് യൂണിയനിലെ സൈന്യത്തിന്റെയും പ്രതിരോധ വകുപ്പിലെയുമൊക്കെ മുൻ ഉദ്യോഗസ്ഥരുടെ കള്ളക്കച്ചവടത്തിലൂടെ ആണവ രഹസ്യം സ്വന്തമാക്കാനുള്ള ഇറാൻ പദ്ധതികൾ ഇസ്രായേൽ തകർത്തെറിഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ ആണവായുധങ്ങൾ കള്ളക്കമ്പോളങ്ങളിൽ വിൽപ്പനയ്ക്കെത്തുന്നു എന്ന വിവരം മനസ്സിലാക്കിയ മൊസാദ് അതിനെ പൂർണ്ണമായി നേരിട്ടു. 2011 വൈകുന്നേരം 4 മണി തെക്കൻ തെഹ്റാനിലെ ഖാനി ഖാഷേം തെരുവിലേക്ക് ഒരു മോട്ടോർ സൈക്കിളുകളിൽ വന്ന 2 പേർ പെട്ടെന്ന് അവരുടെ തുകൽ ജാക്കറ്റുകളുടെ പോക്കറ്റിൽ നിന്നും മെഷീൻ ഗൺ പുറത്തെടുക്കുന്നു. തന്റെ വീടിനുള്ളിലേക്ക് നടന്നു കയറുന്ന ഒരാൾക്ക് നേരെയായിരുന്നു അവർ തോക്കുയർത്തിയത്. 35 വയസ്സുള്ള ദാരിയൂഷ് റൈസെ നജത് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുന്നു. ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാനിയൻ പദ്ധതിയുടെ ശില്പിയെന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2010 നവംബർ 21 രാവിലെ 7:45 വടക്കൻ തെഹ്റാനിലെ ഒരു റോഡിൽ ഇറാനിയൻ ന്യൂക്ലിയർ പദ്ധതിയുടെ ശാസ്ത്ര വിഭാഗം തലവനായ ഡോക്ടർ മജീദ് ഷഹരിയാറുടെ കാറിന്റെ പിന്നിൽ നിന്നും ഒരു മോട്ടോർ സൈക്കിൾ മുന്നോട്ട് വരുന്നു. കാറിനെ കടന്നു പോകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ച മോട്ടോർ സൈക്കിൾ സഞ്ചാരി ആ കാറിന്റെ ചില്ലിൽ എന്തോ പതിപ്പിക്കുന്നു.
നൊടിയിടയ്ക്കുള്ളിൽ നടന്ന സ്ഫോടനം. 45-കാരനായ ആ ശാസ്ത്രജ്ഞൻ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെടുന്നു. ഇതേ സമയം തന്നെ ദക്ഷിണ ദഹ്റാനിലെ അദാഷി തെരുവിൽ മറ്റൊരു മോട്ടോർ സൈക്കിൾ സഞ്ചാരി മറ്റൊരു ആണവ ശാസ്ത്രജ്ഞൻ കാറിൽ പോകുമ്പോൾ ഇതേ തന്ത്രം പ്രയോഗിക്കുന്നു. അദ്ദേഹവും ദാരുണമായി പരിക്കേറ്റ് റോഡിൽ വീഴുന്നു. ഈ അപകടങ്ങൾക്ക് പിന്നിൽ മൊസാദാണ് എന്ന് ഇറാനിയൻ സർക്കാർ വിരൽ ചൂണ്ടി. 2010 ജനുവരി 12 രാവിലെ 7:50 ഉത്തര തെഹ്റാനിലെ ഷരിയാതി തെരുവിൽ വീട്ടിൽ നിന്നും പ്രൊഫസർ മസൂദ് അലി മുഹമ്മദ് പുറത്തേക്ക് വരുന്നു. കാറിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ കാറും. തുണ്ടുകളായി ചിതറിയ പ്രൊഫസറുടെ ശരീരമായിരുന്നു പിന്നെ ഇറാൻ കണ്ടത്. 50-കാരനായ പ്രൊഫസർ ഭൗതികശാസ്ത്ര വിദഗ്ധനും ആണവായുധ പരിപാടിയുടെ ഉപദേഷ്ടാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ റെവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായിരുന്നു ശവമഞ്ചം പേറിയത്. 2007 ജനുവരിയിൽ ഡോക്ടർ അർദാഷിൻ റേഡിയോ ആക്റ്റീവ് വിഷം ഏറ്റ് കൊല്ലപ്പെടുന്നു. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ തെരഞ്ഞുപിടിച്ചു വധിക്കുക എന്നതുതന്നെയായിരുന്നു മൊസാദിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു വശത്ത് ആണവശാസ്ത്രജ്ഞർ ഒന്നൊന്നായി കൊല്ലപ്പെടുന്ന കാഴ്ച, മറുവശത്ത് ആണവശാസ്ത്രജ്ഞർ കൂട്ടത്തോടെ കൂറുമാറി അമേരിക്കയിലേക്ക് കടക്കുന്നു. ഒപ്പം ഇറാന്റെ രഹസ്യങ്ങൾ അമേരിക്കയ്ക്കും മൊസാദിനുമൊക്കെ അവർ കൈമാറുന്നു. ഏറ്റവും ഒടുവിൽ ഫക്രിസാദെ കൊല്ലപ്പെടുമ്പോഴും ലോകം തരിച്ചു നിന്നു. ഇറാൻ എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരാണവ രാഷ്ട്രം. ഇറാൻ ഒരാണവ ശക്തിയാകുമോ എന്ന ഭയം ഇസ്രായേലിനെ എന്നും വേട്ടയാടിയിരുന്നു. ഇതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയായിരുന്നു എക്കാലത്തും മൊസാദിന്റെ കൃത്യമായ ചുമതല. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ നിരവധിയാണ്. നടാൻസ് ഉൾപ്പെടെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളിൽ നടന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണ് എന്ന് പകൽ പോലെ വെളിച്ചം. 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ വലിയ സൈബർ ആക്രമണ പരമ്പരകളാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ നേരിടേണ്ടി വന്നത്. ഒരിക്കൽ സ്റ്റക്സ്നെറ്റ് എന്നറിയപ്പെടുന്ന വേമിനെ പ്ലാന്റിൽ സൈബർ ശൃംഖലയിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് മൊസാദ് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഭീഷണിയെ ചെറുക്കാനായി ഇടയ്ക്ക് ഭൂഗർഭ ആണവ കേന്ദ്രം നദാൻസിൽ ഇറാൻ നിർമ്മിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന രാജ്യമാണ് എന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ വിലയിരുത്തൽ നിലനിൽക്കുമ്പോഴാണ് ഈ കടുത്ത വൈറസ് ആക്രമണം. ഇസ്രായേലിന്റെ അണുവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും പുകമറയിലാണ്. അണുവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടോ ഇല്ലയോ എന്ന് ഇസ്രായേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ആണവശക്തിയാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ ലോകം. ബെഗിൻ ഡോക്ട്രിൻ എന്ന നയമനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും അണ്വായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് മുളയിലേ നുള്ളുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. 1981 ജൂൺ 7 ഇറാഖിലെ ഒസിറാക്കിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ അവർ തകർത്തെറിഞ്ഞു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്തായിരുന്നു ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം. 2018 സിറിയയിലെ അൽകിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തെറിഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഇസ്രായേൽ ആദ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കും. ബാക്കി ഭാഗം എന്തുമാവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണുക. അതാണ് ഇസ്രായേൽ ശൈലി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.